അസലാമുലൈക്കുമത്തേക്കും എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹന്ദഹത്തായിട്ട് അങ്ങനെ പോകേണ്ട ഇങ്ങളെല്ലാവരെയും കൂട്ടുകാൻ മറത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലിട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ പറ്റുകയാണെങ്കിൽ ലൈക്ക് അടിച്ചാനും അതേമാതിരി തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇനി നമ്മൾ വന്നിരിക്കുന്നത് പപ്പടം വള്ളത്തിൽ മുക്കിയാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കൊണ്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടി കാര്യമായിട്ട് നമുക്ക് വേണ്ടിയത് പപ്പടം അതേമാതിരി തന്നെ ഒരു വലിയുള്ളിയാണ് കേട്ടോ നമുക്ക് വേണ്ടിയത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിന് അതിൽക്ക് രണ്ട് സ്പൂൺ എണ്ണ നമ്മൾ ആ ഒരു വലിയുള്ളി ഉണ്ടല്ലോ അത് ചെറുതാക്കി ഇതേമാതിരി പൊടി പൊടി ആക്കി കൊണ്ട് അരിഞ്ഞെടുത്തീനും അത് നമ്മൾ ഈ ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ വെറും രണ്ട് സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയാണ്ട് നമുക്ക് നല്ലോണം പോലെ വാട്ടി എടുക്കണം കേട്ടോ ഇത് നല്ല പോലെ ഉള്ളി നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ ആ ഒരു കറക്റ്റ് ആയി കിട്ടുക ചില ഐറ്റത്തിന് നമുക്ക് തോന്നാൻ ഉള്ളി വാടേണ്ടി വരില്ല ഈയൊരു ഇതിന് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വാടണം ഏകദേശം ഒന്ന് വാടി വരുന്ന നേരത്തെ നമുക്ക് ഒരു സ്പൂണ് എന്താ മുളകിൻ്റെ പൊടി ഉണ്ടല്ലോ എന്താ ചില്ലി ഫ്ലേക്സ് പറയണേ അത് നമുക്ക് ഒരു സ്പൂൺ ഇതേക്ക് ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ മുളകും പൊടി തന്നെ കുറച്ച് കൂടുതലാക്കി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഈ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണേ അത് അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ അതിന് എട്ട് ഇട്ട് കൊടുത്തുക്കണ് പിന്നെ നമ്മളതൊക്കെ നല്ലവണ്ണം ഇളക്കി കൊടുത്താണ്ട് ഒരു മല്ലിൻ്റെ തണ്ട് എടുത്താണ്ട് ഇതേമാതിരി ചെറുതാക്കി കഴിഞ്ഞാണ്ട് അതും അയിക്ക് ഇട്ട് കൊടുത്തുക്കണ്ട്ടോ ഇനി അതും അതിൽ നല്ലോണം ഇളക്കിയാണ്ട് യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു മസാല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റിലൊരു മസാലയാണ് അതുകൊണ്ട് തന്നെ ഒരു ഇത് ഈയൊരു ടേസ്റ്റ് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ അളവിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ല വൃത്തിയായി കിട്ടും ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങാണ്ട് കൂട്ടി എടുത്താൽ മതി പിന്നെ ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഇട്ട് കൊടുത്തു എന്നിട്ടും തന്നെ നല്ലോണം വാട്ടിയെടുക്കുക ഇനി നമുക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ അങ്ങനെ വാട്ടിയെടുത്താലും മതി കേട്ടോ ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുക നല്ല എരുവുള്ള മുളകും പൊടിയാണെങ്കിൽ അരസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ മുക്കാൽ സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തുക്കണ് അപ്പോൾ ഇനി അതും തന്നെ നമ്മൾ ഈ ഒരു എണ്ണയിൽ കടന്നാണ്ട് ആ ഒരു മുളകിൻ്റെ പച്ചച്ച ഒക്കെ മാറിക്കിട്ടണം അതും ഇതേപോലെ തന്നെ നല്ലോണം ഇളക്കിയാണ്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു നുള്ളഞ്ഞാല് കാല് സ്പൂണ് മതി കാല് സ്പൂണ് തേച്ച് വേണ്ട ആ ഒരു അളവിലാണ് നമ്മൾ ഇട്ട് കൊടുക്കണത് പിന്നെ അതേപോലെ തന്നെ ഒരു നുള്ള് വലിയ ജീരകത്തിൻ്റെ പൊടി കിട്ടോ അവമ്പാടിട്ട് കൊടുത്ത് അതും തന്നെ ഈ ഒരു എണ്ണയിൽ എണ്ണയെന്നില്ല ഒരുപാട് എണ്ണയൊന്നുമില്ല എന്നാലും അതിൻ്റെ ആ ഒരു പച്ചച്ചയും കൂടി മാറണ വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം ആദ്യം തന്നെ നമ്മൾ മുളകിട്ടാണ്ട് ഇത് ഇളക്കി കൊടുക്കണത് ആ ഒരു മുളകിൻ്റെ കളറ് നമുക്ക് നല്ല പോലെ ഈ ഒരു മസാലയിൽ കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഒപ്പിട്ടാൽ എന്താ മഞ്ഞളിൻ്റെതൊക്കെ ആദ്യം ഇട്ടാൽ ഒരു മഞ്ഞപ്പ് കൂടുതലായിട്ട് വരും അപ്പം മുളകിൻ്റെ ഇട്ട് ആ ഒരു മുളകിൻ്റെ കളർ എല്ലായിടത്തും പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ മഞ്ഞളും ഇത് നമുക്ക് ആ ഒരു കളറ് കറക്റ്റ് അതിങ്ങാണ്ട് കിട്ടും അതിന് വേണ്ടിങ്ങാണ്ടാണ് നമ്മൾ പിന്നെ മഞ്ഞളും ആ ഒരു ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ വലിയ ജീരകത്തിൻ്റെ പൊടി അതൊരു കാലു സ്പൂണേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത്ര മതി അതുതന്നെ ഇതിക്ക് പാകമായിങ്ങാണ്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഈ ഒരളവിൽ നമ്മൾ മസാല ആയാലും നമ്മൾ തിജ്ജൊക്കെ പറ്റ കുറച്ച് വെച്ച് ഇങ്ങാണ്ടാണ് കേട്ടോ ഈയൊരു ഇത് കാട്ടണത് പിന്നെ ഇനി നമുക്ക് ഇത് ഈയൊരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മസാല ഇങ്ങാണ്ട് കിട്ടും ഈയൊരു ഇതിൽ നമുക്കിത് ഇതീക്ക് ലേസം തേങ്ങ വേണം അപ്പം തേങ്ങ ആദ്യം തന്നെ ഞാൻ എന്താ ഉണ്ടാക്കി വെച്ചിന് ഒന്നിലത്തെ വീഡിയോയിൽ നമ്മൾ വറുത്തപ്പോൾ കുറച്ച് തേങ്ങ അവിടെ മാറ്റി വെച്ചിരുന്നല്ലോ ആ ഒരു തേങ്ങയാണ് ഞാൻ ഇതീക്ക് ഉപയോഗിച്ച് കൊടുത്തത് കുറച്ച് നെജ്ജിലൊന്ന് എന്താ മൂപ്പിച്ചെടുത്തത് ഇനി ഒരുപാട് കാപ്പിനറൊന്നാകാതെ ചെറിയ നിറത്തിൽ കേട്ടോ അപ്പം ആ ഒരു തേങ്ങ ഞമ്മക്കിതേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാല് കപ്പോളം ഉണ്ട് അത് നമ്മളിതേക്ക് ചേർത്ത് കൊടുത്തുക്കണം അപ്പം ആ തേങ്ങൻ്റെ ഒരു ദമ്പാട കൂടിയാണ്ട് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടാം കേട്ടോ അപ്പം ആ തേങ്ങ വറുത്ത വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയില് ഈ ഒരു തേങ്ങ വറുത്ത ഇതും കൂടി നമ്മൾ കൂട്ടിയിക്കണം അപ്പോൾ അതും ഇതിൽ ഇനി ഞാൻ ഏറെ വീഡിയോ കൂടുതലാക്കണ്ടെന്ന് കരുതികാണ്ടാണ് അവമ്പാട ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ അത് ഇനി കാണണം എന്നില്ല ആ ഒരു വീഡിയോ കണ്ടാൽ മതി അതിലുണ്ട് കേട്ടോ അപ്പോൾ അവൻ പാടിട്ടാണ്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ മസാല വെറുതെ തിന്നാൻ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിലൊരു മസാല ഇങ്ങാണ്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക കണ്ടില്ലെങ്ങൾ ഈ ഒരു പരുവത്തിലുള്ള നല്ലൊരു മസാല ഇങ്ങാണ്ടാ കിട്ടുക അത് ഇനി നമ്മളവിടെ മാറ്റി വെച്ചേക്കണ് ഇനി നമ്മളൊരു പാത്രത്തിൽ ലേശം ലേസം എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പപ്പടം എടുത്താണ്ട് ഇതേപോലെ അപ്പുറം അപ്പുറം ഒന്ന് നനച്ചുകൊടുക്കുക ഒരുപാട് നേരം നമ്മൾ വള്ളത്തിലിട്ട് വെക്കാൻ പാടില്ല അത് പറ്റാ പുതിർന്ന് പോകട്ടോ അപ്പം പുതിർന്ന് പോയാൽ പിന്നെ നമുക്ക് അത് പറ്റൂല പിന്നെ അതേമാതിരി തന്നെ ഒരു നുള്ളു മൈദപ്പൊടി നമ്മൾ എന്താ അതില് വള്ളത്തിൽ ഇതാക്കിയാണ്ട് എടുത്തേക്കണ് പശാക്കി എടുക്കുമല്ലേ നമ്മൾ അതേപോലെയാണ് ഇട്ടോ എടുത്ത് വെക്കണത് ഇനി നമ്മൾ പപ്പടം നമ്മൾ നനച്ച പപ്പടം ഇതേപോലെ നമ്മൾ കജിൻ്റെ ഉള്ളിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് നമുക്ക് എത്രത്തോളം ഇതേക്ക് വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിങ്ങാണ്ട് നമ്മൾ ഇതിലേക്ക് ആക്കി കൊടുക്കുക ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂൺ ഇട്ടിരിക്കണേ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിൽ മസാല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദേൻ്റെ ഇതുണ്ടല്ലോ മൈദ നമുക്കത് ഇതിന് ഇങ്ങനെ ഒട്ടി കിട്ടാൻ വേണ്ടിയാണ് മൈദ വേണം ഇല്ലെങ്കിൽ ഇത് എന്താ എളുപ്പം ഞമ്മക്ക് ഒട്ടി കിട്ടുള്ളൂട്ടോ എന്നിട്ട് നമ്മൾ പുകടയൊക്കെ മടക്കണ മാതിരി അതേപോലെ തന്നെ കണ്ടോ ഇങ്ങനെ ഏറെ എടുത്ത് വരുന്നോടൊക്കെ നല്ലോണം അമർത്തി കൊടുക്കണം നല്ലോണം അമർത്തി വൃത്തിയാക്കുമ്പോഴാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്കാൻ നമ്മൾ നമ്മളീ ഒരു പലഹാരം കിട്ടുകയുള്ളൂ അതിന് വേണ്ടിങ്ങാണ്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്നാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചാൽ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പി മാത്രമല്ല നമ്മളെ ചാനലിലുള്ളത് ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ഇനി നമുക്ക് ബാക്കിയുള്ളതും അങ്ങനെ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ മസാലയ്ക്ക് എത്രയാണോ ആ ഒരു പപ്പടം ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ച് ഇങ്ങോട്ട് നിങ്ങൾ ഇതെടുത്താൽ മതി പപ്പടം എടുത്താൽ മതി കാരണം എന്താ കൂടുതൽ മസാല ഇടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പപ്പടം എടുക്കേണ്ട ആവശ്യം വരൂല കേട്ടോ അപ്പോൾ ആ ഒരളവില് നമുക്ക് എത്ര എത്രയാണ് നമ്മൾ ഉണ്ടാക്കിയ മസാല അതിനനുസരിച്ചിങ്ങാണ്ട് പപ്പടം എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ മൊത്തത്തിലാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊന്നും ഓട്ട ആടിയൊന്നും വല്ലാതെ ഉണ്ടാകരുത് കേട്ടോ അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങാണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം ഇങ്ങനെ രണ്ട് വരലും വെച്ച് അമർത്തി അമർത്തി വേണം ഇത് ഇതാക്കി ഇതാക്കിയെടുക്കാൻ പിന്നെ അതേപോലെ ഓട്ടൊന്നും ഉണ്ടാകാതെ നോക്കുക അപ്പോൾ നല്ല വൃത്തിയായിങ്ങാണ്ടില്ല പലഹാരം ആയതുകൊണ്ട് കിട്ടും കേട്ടോ ഈ ഒരു ഐറ്റം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി വെക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഇതൊരു പലഹാരമായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല ഇത് നമുക്ക് എന്താ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ കൂട്ടാനൊക്കെയാണ്ട് ഉപയോഗിച്ചാനും പറ്റും കേട്ടോ ചോറ്റുക്കൊക്കെ ആണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഞാനിവിടെ അഞ്ചെണ്ണ ആണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഞാൻ എനിക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ അതേപോലെ നമ്മൾ പാർന്നു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ നമ്മൾ ഈ ഒരു പാത്രത്തേക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിങ്ങാണ്ട് ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും ഒരുപാട് നേരം കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ പിന്നെ മാത്രമല്ല കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ പപ്പടം കൂട്ടുന്നവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത് ഇതേപോലെ ഇനി നമ്മൾ ഈ ഒരു ചട്ടിക്ക് എണ്ണ ഒന്ന് ചൂടാകട്ടെ എന്നിട്ട് നമുക്കിതീക്ക് വെച്ച് കൊടുക്കുകയാണ് ചീജണത് കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു പരുവത്തിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക അങ്ങനെ അഞ്ചും നമുക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ ഒറ്റ അടിക്ക് തന്നെ ഇട്ടും ഇങ്ങാണ്ട് വേഗിച്ചും ചെയ്യാം കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം തിജ്ജ് കുറച്ച് കുറച്ച് വച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും കരിഞ്ഞു പോകാതെക്കാൻ വേണ്ടിങ്ങാണ്ട് നമ്മൾ തിജ്ജ് പതുക്കൊന്ന് കുറച്ച് വെച്ചാലേ നമുക്ക് നല്ല വൃത്തി കഴിഞ്ഞങ്ങാണ്ട് കിട്ടും കേട്ടോ നമ്മൾ ഒരു പരുവത്തിലാണ് ഇട്ട് കൊടുത്ത് ഇനി തിന് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ വെച്ചാണ്ട് മുക്കിപ്പരിച്ച കൊലത്തിലുവാണെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ആക്കി എടുക്കണത് എന്നാൽ പിന്നെ തോന്നെണ്ണേൻ്റെ അവസ്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് അടി കരിയണീൻ്റെ അടുക്കിത് മറിച്ചിട്ട് കേട്ടോ കണ്ടില്ലേ ഇത്രേ ആയിട്ടുള്ളൂ അങ്ങേ ഭാഗം എന്നാലും നമുക്ക് ഒന്നും കൂടി ആകാണ്ട് ഇതിങ്ങനെ അപ്പുറം അപ്പുറം മറിച്ചിട്ടാണ്ട് വേണം ഞമ്മളിത് വേഗിച്ചെടുക്കാൻ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പപ്പടത്തിൻ്റെ വേഗം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അത്യാവശ്യം അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒരുപാട് നേരം ഒന്നും ഞമ്മളിത് ആക്കിയെടുക്കണ്ട പിന്നെ ഈ സൈഡ് അടി തട്ടാത്തോടൊക്കെ ഒന്ന് ഞമ്മളിങ്ങനെ അമർത്തി കൊടുത്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും എല്ലാ ഭാഗവും ഒരേമാതിരി ആയിക്കിട്ടും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മളത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങേപ്പുറം ഇങ്ങേപ്പുറം മറിച്ചിടുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക കണ്ടത് വീർത്ത് വീർത്ത് വരുന്നുണ്ട് നല്ല ഉസാറായിങ്ങാണ്ട് തന്നെ വീർത്ത് വീർത്ത് വരും അതേമാതിരി രണ്ട് ഭാഗം ഇപ്പം ഈ ഒരു ചുവപ്പ നിറത്തിലൊന്നും ഇത് കരിഞ്ഞു പോകൊന്നുമില്ല കേട്ടോ ഇത് കൂടുതൽ കൂടുതൽ ടേസ്റ്റായി വരിക ചെയ്യുള്ളൂ പിന്നെ ഇത് ചൂടോടുക്ക തിന്നാനും അല്ലാതെ തിന്നാനും രസമാണ് പക്ഷെ ചൂടോർക്ക് തിന്നുമ്പോഴാണ് ഒന്നും കൂടിയും ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി വെക്കോണ്ട് കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കോണ്ടി ഒരിക്കൽക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയും നല്ല രസത്തിൽ തന്നെയാണ് കേട്ടോ ആ ഒരു മസാല കണക്കായി ഉണ്ടാവണം എന്നുള്ളൂ അപ്പോഴാണ് നമുക്ക് ഈ ഒരു കറക്റ്റ് അളവിൽ ആ ഒരു ടേസ്റ്റ് കിട്ടണത് കേട്ടോ അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തേക്ക് ഇനി മാറ്റാം ഇപ്പോൾ ഇത്രയും വെന്താൽ മതി കേട്ടോ ഇതിലേറെ കൂടുതലായിങ്ങാണ്ട് വാഗണ്ട ഇപ്പം നമുക്ക് എല്ലാവരും ഒരേപോലെ വെന്ത് കിട്ടിയിരിക്കണം കണ്ടിലങ്ങൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിരിക്കണം ആ പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ വാഗാത്തതോടെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി നമ്മൾ എന്താ ചട്ടം കൊണ്ടോ കേട്ടോ അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിരിക്കണം ഞാൻ ഇനി ഇത് നിങ്ങൾക്ക് ഒന്ന് പൊട്ടിച്ചിങ്ങാണ്ട് കാട്ടിത്തരും ചിജാട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് കണ്ടോ ഇങ്ങനെ ഉണ്ടായാൽ ഇത് കടിച്ചു തിന്നാൻ നല്ല രസമാണ് കേട്ടോ ആ ഒരു മസാലയും പാടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വിവരം പറയും ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല് സപ്പോർട്ട് ചെയ്യാനും ആരും നിങ്ങളാരും ഇനി ഞടുത്ത് നല്ല വീഡിയായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും